ഹലോ, നമസ്കാരം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇടിയപ്പമാണ്. ചില സ്ഥലങ്ങളിൽ നൂലപ്പം എന്ന് പറയാറുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പം എങ്ങനെ ഈസി ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇടിയപ്പമാണ്. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് തേങ്ങ. തേങ്ങ ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിന് എത്രയാണോ കണക്കെന്നൊന്നുമില്ല, ഒരു ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് തിളച്ച വെള്ളമാണ്. 1.5 ഗ്ലാസ് അരിപ്പൊടിക്ക് ഞാനൊരു 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് ഓരോ അരിപ്പൊടിയുടെയും വ്യത്യാസമായിരിക്കും. ഇപ്പം വെള്ളത്തിൻ്റെ അളവ് നമുക്കൊരിക്കലും കറക്റ്റ് പറയാൻ പറ്റത്തില്ല, അത് കൂട്ടിയും കുറഞ്ഞിരിക്കും. ഇത് തിളച്ച വെള്ളത്തിനകത്ത് ഉപ്പിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. ഇതിനകത്തോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ച് അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാറുണ്ട്. ഞാനെന്നും പഠിച്ച രീതി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇട്ട് ചെയ്യുന്നതാണ് എനിക്കറിയാവുന്ന ഒരു മെത്തേഡ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കാണിച്ചു തരാം. ഇപ്പം ഈ 1.5 കപ്പ് ഇടിയപ്പത്തിലേക്ക് ഞാൻ കുറച്ച് കുറച്ച് വെള്ളം, ഇത് ഉപ്പിട്ട് ഒഴിച്ച വെള്ളമാണ്, നല്ല തിളച്ച വെള്ളമേ ഒഴിക്കാവുള്ളൂ. എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കാം. സ്പൂണുകൊണ്ട് മാത്രമേ നിങ്ങൾ കുറച്ച് കുറച്ച് എടുക്കുക. കുറച്ച് കുറച്ച് വെള്ളം മാത്രമേ ആദ്യം ഉണ്ടാക്കാവുന്നവർ ഇടാവുള്ളൂ. അരിപ്പൊടി വെള്ളത്തിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് ഇത് മൂടി വെക്കാം. പിന്നെ ചിലവർ ഇതിനകത്തോട്ട് എണ്ണയും മുടിക്കാറുണ്ട്. നന്നായിട്ട് മാവ് നല്ല മാർദ്ദവമായിട്ട് ആകാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പം എണ്ണ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ വേണ്ടത് ചേവനാരിയാണ്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം തുടച്ച് വെക്കുക. 5 മിനിറ്റായി. ചെറു ചൂടോടെ തന്നെ നന്നായിട്ട് കുഴയ്ക്കുക. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് എന്നൊരു സേവനാരി ഭയങ്കര സേവനാരി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഹാർഡാണ് അത് ചുറ്റിയെടുക്കാനായിട്ട്. അതുകൊണ്ട് ചെറു ചൂടോടെ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ട ഈ മാവിൻ്റെ പരുവ ഇതാണ് കണ്ടത്, കയ്യിലൊട്ടി പിടിക്കുന്നുമില്ല. നന്നായിട്ട് ഇനി നമുക്കിത് മൂടി ഒരു മൂടി വെച്ചിട്ട് നമുക്കിത് സേവനാരിലോട്ടിടാം. ഞാൻ സ്റ്റീമറിലാണ് വെക്കുന്നത്. ആ സമയത്ത് തന്നെ നിങ്ങൾ സ്റ്റീമറിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുക. ഇപ്പം ആദ്യമായിട്ട് ഈ സേവനാരി മേടിക്കുന്നവർ കുറച്ച് എണ്ണ തടവി വെച്ചാൽ ഇത് പെട്ടെന്ന് അടയ്ക്കാനൊക്കെ പറ്റും. തട്ടിലോട് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. അത് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ തേങ്ങ ഇടിയപ്പം ചില സ്ഥലങ്ങളിൽ ഇടത്തില്ല. നിർബന്ധമൊന്നുമില്ല, എന്നാലും ഇട്ടാൽ വളരെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതിലോട്ട് സേവനാരിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒത്തിരി പ്രസ് ചെയ്യേണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, ഒത്തിരി പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഉടനെ തന്നെ നിങ്ങൾ ഇത് അടച്ചു വെക്കണം, കാരണം മാവ് തണുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് ഇത് തിരിക്കാനായിട്ട്. അതുപോലെ വെട്ട് കറക്റ്റ് വീഴാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ചുറ്റിച്ച് കൊടുക്കാം. കണ്ട സ്മൂത്തായിട്ട് അത് വന്നിട്ടുണ്ട്.
കറക്റ്റ് വെള്ളത്തിൻ്റെ പാകമാണെങ്കിൽ നമുക്കിത് നന്നായിട്ട് പെട്ടെന്ന് ഇത് പോരും. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകത്തിൻ്റെ അളവ്. അതല്ല, വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും നിങ്ങൾക്ക് തിരിക്കുമ്പോൾ. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ മാവ് ഇങ്ങനെ പൊട്ടി പൊട്ടി വീഴും. നിങ്ങൾക്ക് എത്രയാണ് അവൻ്റെ അളവ് അനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾ മാവ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ചെറു ചൂടോടെ തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വീണ്ടും മൂടി വെക്കണം. തണുക്കാനായിട്ട് ഒരിക്കലും അനുവദിക്കരുത്. ഒന്നര മാവിന് ഞാൻ രണ്ട് സെറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഈ സ്റ്റീമറിലോട്ട് വെള്ളം വെക്കുക. വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാനിത് ഓരോ തട്ടായി തട്ടായിട്ടാണ് ഞാൻ വെക്കുന്നത്. ആവി വരുന്നതുവരെ നിങ്ങൾ ഹൈ ഫ്ലെയിം ഇടും. ആവി വന്നതിന് ശേഷം ഒരു മീഡിയം തീയിൽ 5-7 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇടിയപ്പം റെഡിയാവും. ഇപ്പം 7 മിനിറ്റായി, ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങളെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഭയങ്കര ചൂടാണ്. കൈ പൊള്ളാതെ പതുക്കെ എടുക്കുക. ഈ പാത്രത്തിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളമില്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഒരു തട്ട ഞാൻ വെച്ചിട്ടുള്ളായിരുന്നു, അടുത്ത തട്ടൂടെ വെക്കുവാണ്. അടുത്ത തട്ടൂടെ ഞാൻ വെച്ചിട്ടുണ്ട്, മൂടി വെക്കാം. ഇടിയപ്പത്തിൻ്റെ ഒരു സെറ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അടുത്ത സെറ്റ് ഞാൻ സ്റ്റീമറി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം ഇത് തൊട്ട് നോക്കുമ്പം കണ്ട വളരെ നല്ല സോഫ്റ്റാണ്. ഇത് ഇനി തണുത്തതിന് ശേഷം മാത്രം ഞാൻ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ ഷേപ്പൊക്കെ കുളവായിപ്പോവും. അപ്പം ചെറിയൊരു കുറച്ച് കാര്യങ്ങളുള്ളൂ. വെള്ളത്തിൻ്റെ അളവ് ആദ്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിക്കുക. ഇപ്പം എൻ്റെ വെള്ളത്തിൻ്റെ അളവല്ലായിരിക്കും നിങ്ങളുടെ ഓരോരുത്തർ, അത് ഓരോ ബ്രാൻഡ് മേടിക്കുന്ന അതിൻ്റെ അനുസരിച്ച് ഇൻസ്ട്രക്ഷൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതിൻ്റെ പുറകിൽ ആ വെള്ളത്തിന് എത്ര അളവ് വെള്ളം വേണമെന്ന് അവരതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചൂട് ചെറു ചൂടോടെ തന്നെ 7-4 ലിറ്ററിട്ട് ഉണ്ടാക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. തണുത്തു പോയതിന് ശേഷം, തണുത്തു പോയാൽ ഭയങ്കര പാടാണ് അത് 7-4ൽ. അത് നമുക്കത് അച്ച് കറക്കാനായിട്ട് ഭയങ്കര ടൈറ്റായിട്ടാണ്. അതുകൊണ്ട് വെള്ളം കൂടിപ്പോകാതെ ശ്രദ്ധിക്കുകയും ചെയ്യുക. അതായത് പിടിക്കുമ്പോൾ നമ്മുടെ കൈ ഒട്ടി പിടിക്കാതെ ഇരിക്കണം. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ രുചികരമായിട്ടുള്ള ഇടിയപ്പം തയ്യാറാക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.